മനസ്സിലായില്ല കഴിഞ്ഞ ആഴ്ച രാഘവൻ ചേട്ടൻ മോളുടെ കല്യാണത്തിന് ചേച്ചിയെ കണ്ടായിരുന്നു ഞാൻ ഈ കല്യാണത്തിനൊന്നും പോകത്തില്ല അവളാ പോവാറ് ആ കല്യാണം നമ്മൾ വഴിയാണ് നടന്നത് ആഹാ ബ്രോക്കറാണോ അതെ ചേച്ചി അന്ന് കണ്ടപ്പോ മോന്റെ കല്യാണ കാര്യത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞായിരുന്നു ആണോ അല്ല എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ചിലപ്പോൾ വല്ല സർപ്രൈസും തരാനായിരിക്കും ചേച്ചി വെറുതെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു ആലോചന വന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ കാര്യം ആലോചിച്ചത് ചേച്ചി പറഞ്ഞതുപോലെ നല്ലൊരു കുട്ടി നല്ല വിദ്യാഭ്യാസം ഉള്ളത് ഒരു ജോലിയുണ്ട് നല്ല ഫാമിലിയാണ് അല്ല ഇത് നല്ല പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ അയ്യോ അതെന്റെ ഭാര്യ അയ്യോ സോറി സോറി ചേട്ടൻ ഇഷ്ടപ്പെടും ചേട്ടൻ നോക്കി അയ്യോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ കാര്യം പിള്ളേർക്ക് ഇഷ്ടപ്പെടണ്ടേ എടാ മോനെ ഡാ മോഗുളി ഞാൻ വിചാരിച്ചു സിംപ്ലൻ മൃഗസ്നേഹിയൊക്കെയാണ് അതെ 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 അവരുടെ പോലെ തന്നെ അയ്യോ ഞാൻ ചുമ്മാ ഫ്രീ ആയിട്ടിരുന്നപ്പോ പട്ടിയുടെ കൂടെ ഇങ്ങനെ എന്താ കാര്യം അമ്മ പറഞ്ഞിട്ട് ഒരു ആലോചന കൊണ്ട് വന്നേ അയ്യോ കല്യാണം അതിപ്പോ വേണ്ടിയിരുന്നില്ല അയ്യോ അവന് താല്പര്യമില്ല വേണ്ടത് ചേട്ടനാ ഫോട്ടോ ഒന്ന് കാണിച്ചു പെൺകുട്ടിയുടെ പേരെന്താ താല്പര്യമില്ലെന്ന് പറഞ്ഞോനെ അവനിപ്പോ പേരൊക്കെ അറിയണം മോനെ കുട്ടിയുടെ പേര് ബബിത ബബിത മോന്റെ പേര് എങ്ങനെയാ എന്റെ പേര് ബിബീഷ് ബിബീഷ് പി എസ് അതെ ബിബീഷ് ബബിത ആ പേര് തന്നെ ഒരു ചേർച്ചയില്ല ചേട്ടാ അതെ അതെ നല്ല പൊരുത്തം അല്ലേ എന്റെ മനസ്സ് പറയുന്നത് നടക്കും ഇത് കറക്റ്റാണ് പെർഫെക്റ്റ് നമ്മുടെ കുടുംബത്തിന് ചേർന്ന് ആ പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് കുട്ടി ഇഷ്ടമായി നല്ല കുട്ടി നല്ല സ്വഭാവം നല്ല വിദ്യാഭ്യാസം നല്ല ജോലി വേറൊന്നുമില്ലല്ലോ അതെ അതെ കുട്ടി എവിടെ വർക്ക് ചെയ്യുന്നത് കുട്ടി ഇപ്പൊ ഒരു ഐ ടി കമ്പനിയിൽ കയറിയിട്ടുണ്ട് ചേച്ചി ചെറുക്കിന് നേരത്തെ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടപ്പോ തന്നെ ഇഷ്ടമായി ചെറുക്കൻ കണ്ടോ ഈ ഫോട്ടോ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല അമ്മേ അല്ല അപ്പൊ ഇതല്ലേ ചെറുക്കൻ അയ്യോ ചെറുക്കൻ ഇതാ ഇവന് വേണ്ടി ആലോചിക്കുന്നവരെ ഞാൻ സംസാരിച്ചത് അല്ല ചേട്ടൻ പറഞ്ഞു അല്ല അപ്പൊ നീ അവന് വേണ്ടിയാണോ കല്യാണം ആലോചിച്ചേ ആ ഇവന് വേണ്ടി സാവിത്രി എന്നോട് ചോദിക്കാതെ ഈ കല്യാണം ആലോചിച്ചതൊക്കെ ഓക്കെ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല പുള്ളി ഇരിക്കുന്നുണ്ട് പക്ഷെ ചേട്ടൻ നിൽക്കുമ്പോ അനിയനെ കെട്ടിക്കാന്ന് പറഞ്ഞാ അതങ്ങനെ ശരിയാവും അല്ല അതിനിപ്പോ എന്താ നല്ലൊരു ജോലിയില്ലേ അതെ ഒരു കുടുംബം പോറ്റാനുള്ള ശേഷിയും ഉണ്ട് ഉണ്ട് പിന്നെ പ്രായ വ്യത്യാസം അതൊരു രണ്ട് വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ രണ്ട് വയസ്സിന് വ്യത്യാസമാണ് ഇവ പിന്നെ പുറകെ നടന്ന് കല്യാണം കഴിക്കണം എന്ന് നിർബന്ധം പിടിച്ചോണ്ടാണ് ഞാൻ വിജയനോട് ഇതിനെ പറ്റി സംസാരിച്ചത് അല്ല പുറകെ നടന്നൊന്നുമില്ല ഇങ്ങനെ മനോദി ഇവിടുത്തെ തീരുമാനം എന്തോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം അറിയാലോ ഇവനാണ് മൂത്തത് നീ ഉണ്ടായിട്ടേ ഇവന് ജോലിയും കൂലിയും ഇല്ല ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഇല്ല അവസാനം ഈ പറഞ്ഞ ആഗ്രഹം മാത്രമേ ഉള്ളൂ സമ്മതിച്ച് എന്ന് വെച്ച് ഒരു കാര്യം ചെയ്യ് അവൻ കെട്ടട്ടെ അങ്ങനെ മതി സാവിത്രി അങ്ങനെ ചെയ്താൽ മതി അവൻ കെട്ടട്ടെ നീ കെട്ടിക്കോളാം അയ്യോ അപ്പൊ ചേച്ചി പറഞ്ഞ ജോലിയുള്ള പയ്യൻ ഇതാണല്ലേ അതെ ഞാനാ ജോലിയുള്ള പയ്യൻ അതുകൊണ്ടാ പിന്നെ ഇവന്റെ കാര്യം നേരത്തെ നടത്താൻ തീരുമാനിച്ചത് പിന്നെ ആരായാലും കുഴപ്പമില്ല ഫോട്ടോ കാണിക്കും നല്ല കുട്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുട്ടിയുടെ പേരെന്തോ ബബിത ബബിത മോന്റെ പേരെങ്ങനെയാ ബിബിൻ ബിബിൻ ബബിത നല്ല ചേർച്ചയാണല്ലോ ആണോ ഇതാണ് കറക്റ്റ് അല്ലേ പെർഫെക്റ്റ് ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് കൊള്ളാം നല്ലൊരു കുട്ടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഓക്കെ അമ്മയ്ക്ക് മാത്രമല്ലടാ അച്ഛനും ഇഷ്ടപ്പെട്ടു അവനോട് പിന്നെ ചോദിക്കണ്ട അവനെ ആദ്യം ഇഷ്ടപ്പെട്ടു അല്ലേടാ
ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോകാനല്ലേ. ശരി എന്നാ ഞാനെന്നാ തയ്യാറായിക്കോട്ടെ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കേണ്ട സമയത്ത് നടക്കണം, അല്ലെ പിന്നോട്ട് നടക്കേമില്ല. അതെ അതെ കറക്റ്റാ. അയ്യോ മോൻ്റെ ഒരു ഫോട്ടോ.